ഹലോ, ഹായ്. ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുളയരിയെ പറ്റിയാണ്. മുളയരി കൊണ്ടുള്ള പായസം, അതുപോലെ മുളയരി കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഈ മുളയരി എങ്ങനെ ഉണ്ടാവുന്നത്? ഇത് മുള എല്ലാവർക്കും അറിയാം, പാമ്പു സസ്യങ്ങളിലെ പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ പുല്ലാണല്ലോ മുള. ഈ മുള ഒരുപാട് ഐറ്റം മുളകളുണ്ട്. ഇത് തൻ്റെ ആയുസ്സിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കാറ് എന്നും പറയപ്പെടുന്നു. ഏതായാലും പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മുള അങ്ങനെ നശിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ ഈ മുള ഇതുപോലെ പൂത്ത് നന്നായി പാകമായാൽ ഇത് കൊഴിഞ്ഞു വീഴും, താഴെ വീഴും. ഇത് വീണ മുള, ഇത് പാകമായത് വീണത് അടിച്ചു വരി എടുത്ത് അത് നല്ലവണ്ണം കുത്തി ഇടിച്ചെടുത്താൽ നല്ല അരി അതിൽ നിന്ന് കിട്ടും. നമ്മുടെ ഏകദേശം ഗോതമ്പ് പോലെ, ഗോതമ്പ് മണികൾ പോലെ ഉണ്ടാവും. നമുക്ക് വീഡിയോയിലൂടെ കാണാം, ഈ ഗോതമ്പ് പോലെ ഉണ്ടാവും. ഗോതമ്പിൻ്റെ അത്ര വണ്ണമില്ലെങ്കിലും വളരെ ചെറിയതായിട്ട്, വളരെ ചെറുതായിട്ടുണ്ടാവും. ഇത് നല്ല കുതിർത്തി ഇതുകൊണ്ട് പായസം ഉണ്ടാക്കുക, അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. പുട്ട്, നെയ്യപ്പം, അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. നല്ല രസമായിരിക്കും ഇതിൻ്റെ പലഹാരങ്ങൾ. ഏതായാലും ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.